ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ഉണർന്നാൽ, ഭാരതത്തിൻ്റെ ചൈതന്യം ഉണർന്നാൽ, ഭാരതീയനാണ് എന്ന തലയെടുപ്പ് നിലനിർത്തുന്ന വികാരമുണർന്നാൽ ഭാരതമുയരും, ഭാരതമുണരും, ഭാരതം വളരും. ഭാരതം ഭാരത ചൈതന്യത്തിൻ്റെ പ്രദർശനം നടത്തും. തളർന്ന അർജുനനെ വളർന്ന അർജുനനാക്കി മാറ്റിയമാതിരി ഭാരതം വളരും. ഭാരതം വളരുന്നുണ്ട്, ഉയരുന്നുണ്ട്, ഉണരുന്നുണ്ട്. കൊറോണയെ പോലും അനുഗ്രഹമാക്കി മാറ്റിയവരാണ് നമ്മൾ. ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ധാരാളം രാജ്യങ്ങളുണ്ട്. അതേപോലെ പല രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെ, ഒരുപക്ഷെ ഇനി മുതൽക്ക് ഇംഗ്ലണ്ടും ഇസ്രായേലും റഷ്യയും ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ചൈന, മറ്റ് പല രാജ്യങ്ങളും ഭാരതം വളരുന്നത്, ഭാരതം ഉയരുന്നത്, ഭാരതം ഉണരുന്നത് അവർക്ക് മാനസികമായ ഭീഷണിയും സാമ്പത്തികമായ ഭീഷണിയും ശാസ്ത്രീയമായ ഭീഷണിയും സാങ്കേതികമായ ഭീഷണിയും നിലനിൽപ്പിൻ്റെ തന്നെ ഭീഷണിയുമാണ്. ഒരുതരം മൈൻഡ് സെറ്റ് അങ്ങനെ അസൂയ. എങ്ങനെയെങ്കിലും തകർക്കണം ഭാരതത്തെ. ഭാരതം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ശക്തിയാണ്. ഭാരതത്തിൻ്റെ ശബ്ദം വളരെ ശക്തമാണ്. ഭാരതത്തിൻ്റെ വീക്ഷണം വളരെ ശക്തമാണ്. ഭാരതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും ശക്തമാണ്. എളുപ്പത്തിലൊന്നും അങ്ങനെ ഭാരതത്തെ തകർക്കാൻ സാധിക്കില്ല. 54 മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഇത് സഹിക്കാനേ പറ്റില്ല. പിന്നെ 116 or 122 ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് ഇത് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാരതം വളർന്നാൽ, ഭാരതം ആത്മനിർഭരതയിലേക്ക് പോയാൽ, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതിൽ നിന്ന് മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദി ഗ്ലോബ് ആയാൽ, പല രാജ്യങ്ങളിലെയും വ്യവസായങ്ങൾ ഭാരതത്തിലേക്ക് ഇറങ്ങി വന്നാൽ, ഭാരതത്തെ സഹിക്കാൻ പറ്റാത്ത രാജ്യ ഭരണാധികാരികളും പത്രമാധ്യമങ്ങളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകളും അകത്തും പുറത്തുമുള്ളവർ ഭാരതത്തിൻ്റെ വളർച്ചയെ എങ്ങനെ തടയാൻ സാധിക്കും? പണ്ട് അടൽ ബിഹാരി വാജ്പേയിയെ താഴെ ഇറക്കാൻ ഒരു സാരി കച്ചവടം, സാരിയുടെ കഥ മെനഞ്ഞുണ്ടാക്കി. അതേപോലെ കഥ മെനഞ്ഞുണ്ടാക്കാൻ ഒരു ഡസൻ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു, മറ്റെല്ലാവരുടെയും സഹായം. കള്ളൻ്റെ ഉദ്ദേശം ഇന്ന ഇന്ന കാര്യങ്ങൾ കക്കുക എന്നുള്ളതല്ല, സാധിക്കുന്നിടത്തോളം കക്കുക, അതിലേറ്റവും വിലപിടിപ്പുള്ളത് കക്കുക. ഇപ്പോൾ ഭാരതത്തിനെതിരെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നവരുടെ ലക്ഷ്യവും സാധിക്കുന്ന അത്രയും ഭാരതത്തെ തകർക്കുക. ഭാരതത്തിലെ കോൺഗ്രസും ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരതത്തിലെ പല 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 രാഷ്ട്രീയ സംഘടനകളും മത സംഘടനകൾ, അതുപോലെ തന്നെ മറ്റ് ചാരിറ്റബിൾ സംഘടനകളും ഭാരതത്തിനകത്തുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഭാരതത്തിൻ്റെ ശത്രുക്കളായിട്ട് അവരെ പരമാവധി ഉപയോഗിക്കുക. അവർക്കൊന്നു മാത്രമേ ആവശ്യമുള്ളൂ. വിഴിഞ്ഞത്തെ തകർക്കാനും കൂടംകുളത്തെ തകർക്കാനും അതിനപ്പുറത്തുള്ള പലതിനെയും തകർക്കാനും, എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേർന്ന് തകർത്ത് തരിപ്പണമാക്കാനായിട്ട് വിദേശത്ത് നിന്ന് വന്നവരുടെ ചർച്ച ഡൽഹിയിൽ നടത്തിയതായിട്ട് NIA കണ്ടുപിടിച്ചത്, ലോഹയിട്ട കാപാലികന്മാർ, അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ തകർക്കാൻ പറ്റില്ല നരേന്ദ്രമോദി ഉള്ളയിടത്തോളം എന്ന് തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികൾ, ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ മോദി ഉള്ളിടത്തോളം സാധിക്കില്ലെന്ന് അറിഞ്ഞിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരും എല്ലാം കൂടി കൈകോർത്ത് പിടിച്ച് ഭാരതത്തിനകത്ത് ഒരു വലിയ വലിയ വിപ്ലവം മോദിക്കെതിരെ ഉണ്ടാക്കുക. ഏത് തിന്മ നിറഞ്ഞ വഴി കൂടെയും പോവുക. അതിൻ്റെ കൂട്ടത്തിൽ ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ ഉണ്ടാവും, നല്ല മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവും, ധാരാളം കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ ഉണ്ടാവും, മാവോയിസ്റ്റുകൾ ഉണ്ടാവും, നക്സലൈറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നാഗാ കലാപകാരികൾ ഉണ്ടാവും, മിസോ മുന്നണിയിലുള്ള തകർക്കാൻ ആൾക്കാരുണ്ടാവും. എവിടെയൊക്കെ സാധിക്കുമോ അവിടെ എല്ലാ പത്രപ്രവർത്തകർ ഈ രാഷ്ട്രത്തെ തകർക്കുന്നതിൻ്റെ കൂടെ ഉണ്ടാവും. അവിടെ എല്ലാവരും ബുദ്ധിജീവികൾ ഈ രാഷ്ട്രത്തെ തകർക്കുന്നതിൽ കൂടെ ഉണ്ടാവും. സാംസ്കാരിക നായകന്മാർ ഈ നാടിനെ തകർക്കുന്നതിൽ കൂടെ ഉണ്ടാവും. ആർക്കൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ലക്ഷങ്ങളും കോടികളും കിട്ടുമോ വേർക്കാതെ, അതെല്ലാം ഉപയോഗിച്ച് ഈ നാടിനെ സ്വയം തകർക്കാൻ നിൽക്കണ്ട. തകർക്കാനായിട്ട് രാജ്യാന്തര സംഘം വരുമ്പോൾ അവരെ സഹായിച്ചാൽ മതി. മൊബൈൽ ഫോണുണ്ട്, ലാൻഡ് ഫോൺ പോലും ഉപയോഗിക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ് സാധിക്കും.
ഏത് രീതിയിൽ വേണമെങ്കിലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ NDAയെ താഴെ ഇറക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യും. മധ്യപ്രദേശിൽ അധികാരം പോയപ്പോൾ അതുപോലെ തന്നെ കർണാടകയിൽ അധികാരം പോയപ്പോൾ മഹാരാഷ്ട്രയിൽ അധികാരം പോയപ്പോൾ ഗോവയിൽ അധികാരം പോയപ്പോൾ നാഗാലാൻഡിൽ അധികാരം പോയപ്പോൾ പിന്നെ ത്രിപുരയിലും ബംഗാളിലും അധികാരം പോയപ്പോൾ മറ്റു പണികളൊന്നും ഇല്ലാത്ത രാഷ്ട്രത്തിനകത്തുള്ള ശത്രുക്കൾക്ക് ഏറ്റവും വലിയൊരു ടാർഗറ്റാണ് നരേന്ദ്രമോദി. ലഘുലേഖകൾ നിരന്തരം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു, നരേന്ദ്രമോദിയെ വധിക്കുക, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നല്ല വധിക്കുക എന്നുള്ള ലഘുലേഖകൾ. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, ചില മുസ്ലിം രാജ്യങ്ങളുണ്ട്, തുർക്കിയുണ്ട്, അതുപോലെ തന്നെ സിറിയ ഉണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ജർമ്മനി, ഭാരതത്തിൻ്റെ എക്കാലത്തെയും ആരാധ്യയായ രാഷ്ട്രം, അവരും ഏതാണ്ട് ജമ്മു കാശ്മീരിന് വേണ്ടി പാകിസ്ഥാന്റെ കൂടെ നിന്ന് വാദിക്കുന്നത് കാണാൻ സാധിക്കും. അവർക്കെല്ലാം എന്തൊക്കെയോ ലക്ഷ്യമുണ്ട്. പിന്നെ ഭാരതത്തിലെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു അഭിപ്രായമില്ലാത്ത അവസ്ഥ. പക്ഷെ ഒരു ലക്ഷ്യം അവർക്കുണ്ട്, ഭാരതം വളരരുത്, ഭാരതം ഉയരരുത്, ഭാരതീയ മൂല്യങ്ങളൊക്കെ ശരി, ഋഷി സുനക്കൊക്കെ ശരിയാണ്, പക്ഷെ ഭാരതം വളർന്നാൽ ഇത്രയും കാലം ഞങ്ങളുടെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായിട്ട് നിന്നൊരു രാഷ്ട്രം ഞങ്ങളവരുടെ മുമ്പിൽ പിച്ചച്ചട്ടിയായിട്ട് നിൽക്കേണ്ടി വരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഭാരതത്തെ അഭിനന്ദിക്കുന്നു, UNOയിലെ അംഗങ്ങൾ ഭാരതത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് ചെവി കൂർപ്പിച്ചു പിടിക്കുന്നു, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ലോകം മുഴുവനും തകർന്ന തരിപ്പണമാകുമ്പോൾ ഭാരതത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും എങ്ങനെ സാധിക്കുന്നു എന്ന് പഠിക്കാൻ നിർമ്മലാ സീതാരാമൻ്റെ അടുത്തേക്ക് നല്ല ട്രെയിനികളെ അയക്കുന്നു, അഭിനന്ദിക്കുന്നു. ഭാരതത്തെ കണ്ടുപഠിക്കാൻ ലോകത്തെ IMF ഉപദേശിക്കുന്നു. വേറെ ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്, സ്വീഡനും ജപ്പാനും ഓസ്ട്രേലിയയും മറ്റു പല തായ്വാനും തുടങ്ങിയ രാജ്യങ്ങൾ ഭാരതത്തെ വളരെയേറെ സഹായിക്കുന്നു. അതിൽ സഹികെട്ട ലങ്കയെയും ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും എല്ലാം ഭാരതത്തിനെതിരെ കൊണ്ടുവരാൻ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നു ചൈന. ചൈനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏത് ഗതി കിട്ടാത്ത വഴിയും അവർക്ക് സ്വീകാര്യമാണ്. അവർക്കങ്ങനെ സത്യം, ധർമ്മം, നീതി, ന്യായം പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. കേരളത്തിൽ ധാരാളം പേര് അവരുടെ കൂടെ നിൽക്കും. കുറച്ചൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ, ചാവുന്നത് വരെ അല്ലെങ്കിൽ രണ്ട് തലമുറയ്ക്ക് വരെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കെതിരെയുള്ള ശക്തിയുടെ കൂടെ നിൽക്കും. 2024 ഇലക്ഷൻ വരുമ്പോൾ ഏത് മോർബി പാലം പൊളിച്ചിട്ടാണെങ്കിലും, ഏത് ടെൻറ്റ് പൊളിച്ചിട്ടാണെങ്കിലും, ഏത് തരത്തിൽ വെള്ളത്തിൽ വിഷം കലക്കിയിട്ടാണെങ്കിലും, ഏത് തരത്തിൽ രോഗം വരുത്തിയിട്ടാണെങ്കിലും, ഏത് തരത്തിൽ ഭാരതത്തിലെ ജനതയെ തകർത്ത് അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണെങ്കിലും, നരേന്ദ്രമോദിയെയും NDAയും താഴെ ഇറക്കുന്നതിലെ കൂട്ടത്തിൽ ഉള്ള ഗ്രൂപ്പുകളകത്തും പുറത്തും എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഇന്നും കേരളത്തിലെ BJP-ക്കാര് ആ അടിപിടി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നല്ല ഒരു ഫോഴ്സ് കേരളത്തിലുണ്ട് BJP-ക്കും RSS-നും. RSS അതിൻ്റെതായിട്ടുള്ള പരിശുദ്ധിയും നിലനിർത്തുന്നുണ്ട്, BJP അങ്ങനെയല്ല. പക്ഷേ BJP-ക്ക് ചെയ്യേണ്ടതായ വലിയ ഉത്തരവാദിത്വം ചെയ്യാതെ പരസ്പരം തമ്മിൽ തല്ലി കഴിയുന്ന ഒരു സംഘടന ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മാത്രമുണ്ട്. അപ്പുറത്ത് കർണാടകയിൽ തിളങ്ങി വിളങ്ങുമ്പോഴും അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് അതിശക്തമായിട്ട് നടക്കുമ്പോഴും കോടതി വിധിയിലൂടെ ഞങ്ങൾ ഒരു വിധിയെയും ബഹുമാനിക്കുന്നുമില്ല, ഭയപ്പെടുന്നുമില്ല. ഞങ്ങൾ RSS-ൻ്റെ പദസഞ്ചലനം തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുമെന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ RSS-ന് കേരളത്തിൽ സാധിക്കും. കേരളത്തിന് സാധിച്ചു, കേരളം അത് ചെയ്തിരിക്കും. പക്ഷെ BJP-ക്ക് അവർ വിചാരിക്കുന്ന പലതും കൊണ്ടുവന്നെത്തിക്കാൻ സാധിക്കണില്ല. രണ്ടല്ല, 3 ശത്രുക്കൾ BJP-ക്ക് കേരളത്തിലുണ്ട്. 1 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കൾ, 2 മതക്കച്ചവടക്കാരായ ക്രിസ്ത്യാനികൾ, 3 ജിഹാദികളും തീവ്രവാദികളായ മുസ്ലിങ്ങൾ. പിന്നെ ഈ BJP ഒരിക്കലും കേരളത്തിൽ വരില്ല എന്ന് ധരിക്കുന്ന 4-ാമത്തൊരു വിഭാഗവും കൂടിയുണ്ട്. ഏതായാലും ഭാരതം വ്യത്യസ്തമായിട്ടുള്ളൊരു സീൻ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നരേന്ദ്രമോദി 2024 അതിനുശേഷവും വരും, പക്ഷേ വരുത്താതിരിക്കാൻ ഭാരതത്തിനകത്തും കേരളത്തിനകത്തും ഭാരതത്തിന് പുറത്തും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് വലിയൊരു തീരുമാനമാണ്. ഭാരതത്തെ തകർക്കണം, നരേന്ദ്രമോദിയെ തകർക്കണം. സാധിക്കുന്നിടത്തോളം ലോകത്തിൻ്റെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായിട്ട് വരുന്ന പഴയ ഭാരതത്തെ കാണാൻ നെഹ്റുവിൻ്റെ കുടുംബാംഗങ്ങളും കോൺഗ്രസ്സുകാരും ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ഭാരതത്തെ അവഹേളിക്കാൻ മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പുറകെ ഇപ്പോഴും കേരളീയരുണ്ട്. ഗതികേടിന് നമ്മുടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാം ഉൾപ്പെടെ
അതേ മന്ദബുദ്ധിയുടെ പുറകിലിരിക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറ്റലിക്കാരി അമ്മച്ചിയെ ചോദ്യം ചെയ്തതൊന്നും ഇവർക്ക് ഒരു പ്രശ്നവുമല്ല. അതുപോലെ ഗവർണർ കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കിട്ട് ശരിക്ക് നിയമപരമായിട്ട് കൊടുക്കുന്നതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇവർക്ക് താഴെ ഇറക്കേണ്ടത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയാണ്. വിജയിക്കാതിരിക്കണമെങ്കിൽ ഭാരതീയർ ഒരുമിച്ച് വരണം, ഒറ്റക്കെട്ടായിട്ട് വരണം. RSS പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, ഒരു നരേന്ദ്രമോദിയല്ല നൂറുകണക്കിന് നരേന്ദ്രമോദിമാർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. വരട്ടെ, ഉയരട്ടെ, ഈ രാഷ്ട്രം തകരാതിരിക്കട്ടെ. 8.5 വർഷം 9 വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ ഒരൊറ്റ സുപ്രഭാതത്തിലില്ലാതെ ആകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. പ്രണാമം.